നമുക്ക് ഇന്ന് നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മായക്കകത്തൊരു സ്ക്വാഷ് ആൻഡ് സ്ട്രെച്ച് ബോൾ ചെയ്യാന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്പിയർ എടുക്കാം. നമുക്ക് ആ ഒരു സ്പിയർ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു സ്ക്വാഷ് ആൻഡ് സ്ട്രെച്ച് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആ സ്പിയർ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, സ്കെയിൽ ചെയ്യുന്ന സമയത്ത് ആ സ്പിയർ എന്തായിരിക്കും, സ്പിയറിൻ്റെ പിവോട്ട് പോയിന്റ് ഏതായിരിക്കും, സെൻറ്ററിലായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, എനിക്ക് ആ ഒരു പിവോട്ട് പോയിന്റ് ഇങ്ങനെ ഒന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താണ് സ്ക്വാഷ് ആൻഡ് സ്ട്രെച്ച് വർക്ക് ചെയ്യാൻ കഴിയില്ല. സോ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിവോട്ട് പോയിന്റിനെ ഫസ്റ്റ് എന്ത് ചെയ്യുക, ആ ബോളിൻ്റെ ബോട്ടത്തിൽ കൊണ്ടുവരിക. നമ്മൾ സൈഡ് വ്യൂവിൽ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് അത് കറക്റ്റായിട്ട് ആ ബോളിനെ നമ്മൾ താഴേക്ക് കൊണ്ടുവരത്തക്ക രീതിയിൽ കൊണ്ടുവരിക. മീൻസ് ഈ ഒരു ഗ്രിഡ് ഉണ്ടല്ലോ, ഈ ഒരു ഗ്രിഡിനെ നമുക്ക് എന്താക്കാം, അതിൻ്റെ ബേസ് ആയിട്ട് പറയാം. ഈ ഇവിടെയാണ് നമ്മൾ ഹിറ്റ് ചെയ്യേണ്ടത്. അനിമേഷൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഗ്രിഡിലാണ് അത് ഹിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു സെൻട്രൽ ലൈനും ഈ ഒരു സെൻട്രൽ ലൈനും നമുക്ക് ഇവിടെ വെച്ചിട്ട് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യാം. ഇതാണ് നമ്മൾ ഹിറ്റ് ചെയ്യേണ്ട ഏരിയ. ഇനി നമുക്ക് മാറ്റേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ പിവോട്ട് പോയിന്റ് നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഡി അടിക്കുക. ദാ ട്രാൻസ്ലേഷൻ ടൂൾ ഉണ്ടല്ലോ, അതിൻ്റെ വൈ നമ്മൾ സ്ക്രോൾ ചെയ്ത് പക്കായിട്ട് നല്ലോണം സൂം ചെയ്യുക. കറക്റ്റ് ആ ഒരു ഏരിയക്കകത്ത് തന്നെ ഇരിക്കുന്നു ഉറപ്പ് വരുത്തുക. സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് ആക്സസിൽ വന്നിട്ട് ഒന്നും കൂടെ ഡി അടിക്കുക. ഇനി നമ്മളിത് സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണ്, നമ്മൾ ബൗൺസിങ് ബോൾ ചെയ്യേണ്ട സമയത്ത് പെർസ്പെക്റ്റീവ് ചെയ്യരുത്, നമ്മൾ സൈഡിൽ ചെയ്യുക. സൈഡിൽ ചെയ്യാൻ നമുക്ക് പക്കയായിട്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം ആറ് അടിച്ചു, നമ്മളിതാ സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ സ്ക്വാഷ് ആൻഡ് സ്ട്രെച്ച് നമുക്ക് പക്കായിട്ട് കിട്ടുന്നുണ്ട്. ഇതാ പക്ക സ്ക്വാഷ് ആൻഡ് സ്ട്രെച്ച്. ഇനി നമ്മൾ ചെയ്യുന്നത് സ്ക്വാഷ് ആൻഡ് സ്ട്രെച്ച് ആയി കഴിഞ്ഞു. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ബൗൺസിങ് ബോളിന് വേണ്ടിയിട്ടുള്ള സ്ക്വാഷ് ആൻഡ് സ്ട്രെച്ച് പക്ക ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൈഡ് വ്യൂയിലോട്ട് വന്നിട്ട് നമുക്ക് അനിമേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഫ്രെയിം, അതിന് മുമ്പ് ഓട്ടോ കീ ഫ്രെയിം ഓൺ ആണെന്ന് ഉറപ്പ് വരുത്തുക. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഓട്ടോ കീ ഫ്രെയിം ഓൺ ആണ്. ഫസ്റ്റ് ഫ്രെയിം നമ്മൾ മുകളിലേക്ക് ടോപ്പിലേക്ക് കൊണ്ടുവരിക. ഫസ്റ്റ് ഫ്രെയിം ഇതാ ഇവിടെ കൊണ്ടുവന്നു. ഇനി നമുക്ക് അവിടെ നിന്ന് ബോൾ താഴേക്ക് വീഴുന്നൊരു ഫീൽ. അപ്പോൾ നമുക്ക് എന്താണ് ഗ്രാവിറ്റി ഉണ്ട്. സോ എന്ത് ചെയ്യുക, അത് ഫാസ്റ്റിൽ വരിക. അപ്പോൾ ഞാനൊരു ഫോർത്ത് ഫ്രെയിമിൽ വരത്തക്ക രീതിയിൽ വെച്ചു, ഇതിനെ താഴേക്ക് കൊണ്ടുവന്ന് വെച്ചു. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ഗ്രിഡിൽ തന്നെ അത് വന്ന് ഇരിക്കുന്നൊരു ഫീൽ വരണം. ആ ഗ്രിഡിൽ നിന്ന് താഴേക്ക് മുകളിലേക്ക് പോകരുത്. ഇപ്പോൾ അത് കറക്റ്റായിട്ട് വന്ന് വീഴും. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇവിടെ നിന്ന് ട്രാവൽ ചെയ്യാൻ ഇത്രയും ഫ്രെയിംസ് വന്നു. അപ്പോൾ ട്രാവൽ ചെയ്യാൻ ഇത്ര സ്പേസ് എന്താണ് സമയം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാലിനെ കാട്ടി വേണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് എന്ത് ചെയ്യാൻ പറ്റും, ട്വീക്ക് ചെയ്തിട്ട് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് മിഡ് മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്പീഡിൽ വരും കണ്ടോ. അപ്പോൾ ആ ഒരു സ്പീഡും കാര്യങ്ങളും നമുക്ക് ട്വീക്ക് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് നമുക്കിപ്പോൾ തൽക്കാലം ഫോറിൽ ഇരുന്നോട്ടെ. നമുക്ക് ഇനി അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സ്ക്വാഷ് ആൻഡ് സ്ട്രെച്ച് ആണ്. സ്ക്വാഷ് ആൻഡ് സ്ട്രെച്ച് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിങ്ങനെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം. രണ്ട്, അതായത് 1 4. അപ്പോൾ രണ്ടിൽ കൊണ്ടുവച്ചിട്ട് നമുക്കിതിനൊന്ന് സ്ട്രെച്ച് ചെയ്യാം. സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, 6 അടിക്കുക. ഇത് ഇവിടെ ഒരു വട്ടം ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു സ്ട്രെച്ചും കൂടെ ഉണ്ട് കേട്ടോ. സ്ട്രെച്ച് ദെൻ നമ്മൾ ഇതാണ് കറക്റ്റ് പൊസിഷനിലോട്ട് താഴെ വന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ട്രെച്ചിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സൈസ് സ്വല്പം കുറച്ചാലും പ്രോബ്ലം ഒന്നുമില്ല. നോക്കിയേ, സ്ട്രെച്ച് സ്വല്പം ഒന്ന് താഴ്ത്തിയാലും വലിയ പ്രോബ്ലം ഒന്നുമില്ല. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കീ ഫ്രെയിം ഇട്ട് രജിസ്റ്റർ ചെയ്യുക. 4 അതേ കോപ്പി 6, 6 അതേ കോപ്പി 9. അപ്പോൾ സ്ട്രെച്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഏതാണ്, സ്ക്വാഷ്. അപ്പോൾ നമ്മൾ 4 വെച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് സ്ക്വാഷ് ചെയ്യാം. സ്ക്വാഷ്, ഓക്കെ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സ്ക്വാഷ് ദെൻ സ്ട്രെച്ച്. സ്ട്രെച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. ദെൻ സെറ്റിൽ. ഇപ്പോൾ നോക്കിയേ, ആ ഒരു ഫീൽ നമുക്ക് പക്കയായിട്ട് വരുന്നുണ്ട്. സ്ട്രെച്ച് ദെൻ സ്ക്വാഷ് ദെൻ സ്ട്രെച്ച് ദെൻ സ്ക്വാഷ്. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു സ്ക്വാഷ് ആൻഡ് സ്ട്രെച്ച് ബോൾ. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റിൽ ഒറിജിനൽ പൊസിഷനിൽ വന്നിരിക്കും, രണ്ടാമത്തേൽ അത് ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ആവും, മൂന്നാമത്തേൽ നല്ലവണ്ണം എന്ത് ചെയ്യും, സ്ക്വാഷ് ആവും, ദെൻ സ്ട്രെച്ച് ദെൻ സ്ക്വാഷ്. അപ്പോൾ ഇതിൻ്റെ സ്ട്രെച്ച് വേണമെങ്കിൽ നമുക്ക് ഇതിനെക്കാട്ടി സ്വല്പം കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പ്രോബ്ലം ഒന്നുമില്ല. അതേപോലെ ഇതിൻ്റെ സ്ട്രെച്ച് സ്വല്പം കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാ, ഓക്കെ. ഇനി നമ്മളൊരു പ്ലേ ബ്ലാസ്റ്റ് അടിക്കുക. പ്ലേ ബ്ലാസ്റ്റ് അടിക്കുമ്പോൾ നമുക്ക് മൊത്തത്തിൽ എത്ര ഫ്രെയിംസ് ഉണ്ട്, 9 ഫ്രെയിംസ് അല്ലേ. 9 ഫ്രെയിംസ് മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ലെഫ്റ്റ് മൗസ് ഉപയോഗിച്ച് ഇതിനെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്തിട്ട് മൊത്തത്തിൽ കാണത്തക്ക രീതിയിൽ വെക്കുക. റൈറ്റ് ക്ലിക്ക്, പ്ലേ ബ്ലാസ്റ്റ്. ഓക്കെ, ഇപ്പോൾ നമ്മളൊന്ന് പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതാ, ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള സ്ക്വാഷ് ആൻഡ് സ്ട്രെച്ച് എന്ന് പറയുന്ന പ്രോപ്പർട്ടി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ടൈമിംഗ് വീണ്ടും ട്വീക്ക് ചെയ്യാം. ട്വീക്ക് ചെയ്യാം മീൻസ് നമ്മൾ ഇവിടെ നിന്ന് വന്നിട്ട് ഇങ്ങനെ വിടുന്നല്ലോ, ഇവിടെ ഇങ്ങനെ വന്ന് വീണു, ഇവിടെ നിന്ന് പൊങ്ങി, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ താന്നല്ലോ. അപ്പോൾ ഇനി ഇതിൻ്റെ ടൈമിംഗ് ട്വീക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫൈനൽ പൊസിഷൻ ഏതാണ്, 9 നമ്മുടെ ഫൈനൽ പൊസിഷൻ. അപ്പോൾ 9 തന്നെ നമുക്ക് കോപ്പി ചെയ്യാം. അത് അതിനുശേഷം നമുക്കൊരു 13 ഇട്ടിട്ട് ഒന്നും കൂടെ പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് 13 കോപ്പി ചെയ്യാം,
നമുക്കൊരു 18 ലിറ്റർ അല്ലെങ്കിൽ ഒരു 17 ലിറ്റർ ഒന്നും കൂടെ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ സെയിം കീ ഫ്രെയിംസ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് സ്ക്വാഷ് സ്ക്വാഷ് ദെൻ സ്ട്രെച്ച് ദെൻ സ്ക്വാഷ് ദെൻ സ്ട്രെച്ച്. അപ്പോൾ ഇവിടെ എല്ലാം നമ്മുടെ ഒറിജിനൽ ഇരിപ്പുണ്ടല്ലോ, ഒറിജിനൽ പൊസിഷൻ ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ സ്ക്വാഷ് സ്ക്വാഷ് ദെൻ സ്ട്രെച്ച് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഒന്നും കൂടെ സ്ട്രെച്ച് ചെയ്തിട്ട് ഫൈനൽ പൊസിഷനിൽ വന്നാൽ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അത്ര ടൈമിംഗ് വന്നിട്ടില്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തു, ഇവിടെ വന്നിട്ട് സ്ക്വാഷ് ചെയ്തു, ആ സ്ക്വാഷിനെ സ്വല്പം കൂടെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. സ്ക്വാഷ് ചെയ്തു, അപ്പോൾ ഇതിൻ്റെ സൈസ് വേണമെങ്കിൽ സ്വല്പം ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സ്ക്വാഷ് ചെയ്തു, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, ഇതിങ്ങനെ മുകളിലോട്ട് വന്നു, താഴേക്ക് വന്നു. അപ്പോൾ ഈ മുകളിലോട്ട് വരണതിന് വേണമെങ്കിൽ നമുക്ക് സ്വല്പം ഒന്ന് മുകളിലേക്ക് കൊണ്ടുവന്നു വളരെ മൈന്യൂട്ടായിട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ചാട്ടവും കൂടെ കിട്ടും. ഇതിങ്ങനെ ചാടി ഇവിടെ വന്നിട്ട് വീണ്ടും ചെറിയൊരു ചെറുതായിട്ടൊന്നും എന്ത് ചെയ്യുക, സ്ക്വാഷ് ചെയ്യുക. ഇതാ ഇതാ ഇങ്ങനെ ഒരു ഫീൽ കിട്ടും. ഇപ്പോൾ പ്ലേ ബ്ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ഫീലാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കതിനെ വർക്ക് ചെയ്യാം. ഇപ്പോൾ ഭയങ്കരമായിട്ട് ആ ഒരു സ്ട്രെച്ച് ആൻഡ് സ്ക്വാഷും കൂടെ നമുക്ക് അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യും. ഓക്കെ, ഇപ്പോൾ കുറച്ചും കൂടെ സ്മൂത്തായി സ്ട്രെച്ച് ആൻഡ് സ്ക്വാഷ്. അപ്പോൾ ഇനി ഒരു കാര്യം ചെയ്യാം, ഇനി വീണ്ടും നമുക്കിതിനെ ട്വീക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ അനിമേഷൻ്റെ ഓരോ കീ ഫ്രെയിംസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും തോറും നമുക്ക് എന്ത് ചെയ്യാം, അനിമേഷൻ ട്വീക്ക് ആയിക്കൊണ്ടേയിരിക്കും. ഇനി ഞാൻ പറയുന്നത്, എനിക്ക് ഈ ഒരു ഏരിയക്കകത്ത് ഇത്രയും എന്താണ് സ്ട്രെച്ച് വേണ്ട, ഇതെനിക്ക് ഒറിജിനൽ പൊസിഷൻ ആയിരുന്നാൽ മതി എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒറിജിനൽ പൊസിഷൻ ഏതായിരിക്കുന്ന 13ലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ക്വാഷ് ഉണ്ടല്ലോ, സ്ക്വാഷിന് നമുക്ക് ഒറിജിനലുമായിട്ട് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഒറിജിനൽ ഏതാ 13. കോപ്പി ഒറിജിനലിനെ എടുക്കുന്നു, നമ്മളിത് ഇതിൽ കൊണ്ടിടുന്നു പേസ്റ്റ്. ഓക്കെ, ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ സ്ക്വാഷ് സ്ട്രെച്ച് ദെൻ സ്ക്വാഷ്, ഇവിടെ എത്തുമ്പോൾ സ്ക്വാഷ് ചെയ്ത് കൊടുക്കുക. ഇതിനെ നമ്മൾ സ്ക്വാഷ് ആക്കുന്നു. അപ്പോൾ ഒരു കാര്യമുണ്ട്, അത് ഒറിജിനൽ തന്നെ വേണം. അപ്പോൾ നമ്മൾ കോപ്പി ചെയ്യുന്നു, ഇവിടെ എടുക്കുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒറിജിനലാണ്. അപ്പോൾ നമ്മൾ പഴയ അനിമേഷൻ തന്നെ വന്നു അല്ലേ, എല്ലാത്തിലും പഴയ അനിമേഷനാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇതിനെ കോപ്പി എടുക്കുക, ഇവിടെ വയ്ക്കുക, പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അനിമേഷൻ വീണ്ടും റീട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുക. ബേസായിട്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇവിടെ സ്ട്രെച്ച് ദെൻ ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യുക, ഒന്നും ചെയ്യുന്നില്ല, പകരം ഇവിടെ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഇതിനെ നമുക്ക് സ്ക്വാഷ് ചെയ്യാം. ഓക്കെ, അത് വേണമെങ്കിൽ സ്വല്പം ഒന്ന് വലുതാക്കിയാലും മിസ്റ്റേക്ക് ഒന്നുമില്ല. ഇവിടെ ഒന്ന് ഇതാ ഈ ഒരു ഫീൽ ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. സ്ട്രെച്ച് ദെൻ സ്ക്വാഷ് 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 ദെൻ സ്ട്രെച്ച്. ഇവിടെ വെച്ച് സ്വല്പം കൂടെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. സ്ട്രെച്ച് സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇത് സ്വല്പം ഒന്ന് ഇൻക്രീസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. സ്ട്രെച്ച് ദെൻ ഫൈനൽ പൊസിഷൻ, ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു വഴിയല്ല, പല വഴി. അനിമേഷൻ ഈസ് എന്താണ്, നമ്മൾ പറയുന്ന അനിമേഷൻ എപ്പോഴും നമ്മൾ ട്വീക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ അതിൻ്റെ ഫീല് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതുവരെ കുഴപ്പമില്ല, പക്ഷേ സ്ക്വാഷ് ആൻഡ് സ്ട്രെച്ച് ഉണ്ട്, കുറച്ച് സ്ലോ ആയിപ്പോയി സ്ക്വാഷ് ആൻഡ് സ്ട്രെച്ച്. അപ്പോൾ നമുക്കൊരു ഫീൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സ്ക്വാഷ് ആൻഡ് സ്ട്രെച്ചിൻ്റെ ഈ അപ്പും ഡൗണും സമയം സ്വല്പം കൂടെ അകലം അടുപ്പിച്ചു കൊടുക്കുക. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, മിഡ് മോസ് സ്ക്രോൾ. ഓക്കെ, 6 എന്നുള്ളത് 8 ആക്കുന്നു, 12 എന്നുള്ളത് നമ്മൾ 10 ആക്കുന്നു. ഓക്കെ, 10 എന്നുള്ളത് നമ്മൾ 12 ആക്കുന്നു. അപ്പോൾ ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഫീൽ കിട്ടും. സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, മേക്ക് പ്ലേ ബ്ലാസ്റ്റ്. ഓക്കെ, ഇപ്പോൾ ആ ഒരു ഫീലാണ് കിട്ടുന്നത് കേട്ടോ. ഇതിങ്ങനെ ബേസ് ആയിട്ടുള്ള ഇതാണ് കിട്ടുന്നത്. ഓക്കെ, വീണ്ടും കുറച്ചും കൂടെ ഒരു ഫീല് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇവിടെ വന്നിട്ട് ഹിറ്റ് ചെയ്തിട്ട് അപ്പ് ഡൗൺ അപ്പ് ഡൗൺ അപ്പ് ഡൗൺ അപ്പ് ഡൗൺ ഡൗൺ ചെയ്യുന്ന സമയം നമുക്ക് വേണമെങ്കിൽ സ്വല്പം കൂടെ അതിനെ ഒന്ന് സ്ക്വാഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഫീല് നമുക്ക് കിട്ടും. ഇതാ ഇനി ഒന്ന് പ്ലേ ബ്ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫിനിഷ് നമുക്ക് കിട്ടും. ഇതാ അപ്പോൾ കറക്റ്റ് ആ ഒരു ഫീല് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എന്താണ്, കീ ഫ്രെയിംസ് അടുപ്പിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു എന്ത് കിട്ടും, നമുക്ക് ആ ഒരു ഫീല് കുറച്ചും കൂടെ കിട്ടും. അല്ലാതെന്നുണ്ടെങ്കിൽ അത് ടൈം ഡിലേ എടുക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ അകത്ത് വെയിറ്റ് എങ്ങനെ കൊടുക്കുക എന്നുള്ളതാണ്. ഈ താഴേക്ക് വരുന്ന സമയത്ത് ഇതിന് വെയിറ്റ് എങ്ങനെ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, വെയിറ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഈ നാലാമത്തെ കീ ഫ്രെയിമിൽ എന്താണ് ഇട്ടിരിക്കുന്നത്, ഇവിടെ എത്തുമ്പോൾ ആ സ്ക്വാഷ് കറക്റ്റായിട്ട് വരുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നാലാമത്തെ കീ ഫ്രെയിമിനെ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് മൂന്നാമത്തെ കീ ഫ്രെയിമിൽ വെക്കുക, പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഇവിടെ ചെറുതായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തു, ഇവിടെയും സ്ട്രെച്ചായി. സ്വല്പം കൂടെ നമുക്കതിൻ്റെ സ്കെയിൽ പഴയ കണക്കായി കൊടുക്കാം. സ്കെയിൽ ചെയ്തു, അപ്പോൾ ആ ഒരു ഫീല് അവിടെ അത്രയും സമയം സ്ട്രെച്ച് ആയിട്ട് വരുന്നൊരു ഫീല് നമുക്ക് കിട്ടും. റൈറ്റ് ക്ലിക്ക്, മേക്ക് പ്ലേ ബ്ലാസ്റ്റ്. അപ്പോൾ ഓരോ വട്ടം ട്വീക്ക് ചെയ്യുമ്പോഴും ഓരോ ചേഞ്ചസാണ് അതിൽ നമുക്ക് വരുന്നത്. ഇതാ അപ്പോൾ നമ്മൾ ഓരോ ഫ്രെയിം ബൈ ഫ്രെയിമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ കീബോർഡിൽ ആരോ കീ റൈറ്റ് ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതാ കണ്ടോ. അപ്പോൾ സ്ട്രെച്ച് ഇവിടെ നിന്ന് സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ വന്നു, അതിന് ശേഷം ഇതാ ഇങ്ങനെ വന്നിട്ട് ഫിനിഷായി. ഓരോ ഫ്രെയിമായിട്ട് നോക്കി അത് അറിയാൻ പറ്റും. ഇതാ
ഇനി നമുക്ക് ഗ്രാഫിൽ എങ്ങനെ നമുക്ക് ട്വീക്ക് ചെയ്യാൻ നോക്കാം. വിൻഡോ അനിമേഷൻ എഡിറ്റർ, അതിൻ്റെ അകത്ത് ഗ്രാഫ് എഡിറ്റർ ഉണ്ട്. വിൻഡോ അനിമേഷൻ എഡിറ്റർ, അതിൻ്റെ അകത്ത് ഗ്രാഫ് എഡിറ്റർ. ഗ്രാഫ് എഡിറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. നമുക്ക് ട്രാൻസ്ലേറ്റ് പല പല ആക്സസിൽ ഇതാ ഒരെണ്ണത്ത് ക്ലിക്ക് ചെയ്താൽ ഒന്നിൻ്റെ ഗ്രാഫ് കാണിക്കും. ഈ സ്ട്രൈറ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് അനിമേഷൻ ഒന്നും ഇല്ല എന്ന് കാണിക്കുന്നതാണ് സ്ട്രൈറ്റ് ലൈൻ. കണ്ടോ, സ്ട്രൈറ്റ് ലൈൻ ഇത്. അപ്പോൾ ട്രാൻസ്ലേറ്റ് ഇസഡിൽ ക്ലിക്ക് ചെയ്താലും അതും സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. റൊട്ടേറ്റ് എക്സ്, ഇതെല്ലാം ഓരോ ആക്സസുകളാണ്. ആ ആക്സസുകളിൽ ക്ലിക്ക് ചെയ്താൽ എല്ലാം സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. കണ്ടോ, അപ്പോൾ സ്കെയിലിൻ്റെ അകത്ത് ചെറിയൊരു അനിമേഷൻ നടന്നിട്ടുണ്ട്. സ്കെയിൽ കാരണം നമ്മൾ സ്കെയിൽ ട്വീക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം അത് നോക്കണ്ട. നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതാണ് ട്രാൻസ്ലേറ്റ് വൈ. കാരണം ആ വൈ ആണ് അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് പോയിരിക്കുന്നത്. കാണാമല്ലോ, ട്രാൻസ്ലേറ്റ് വൈ. സോ നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ലീനിയർ ആക്കി കൊടുക്കുക. ഇതിനെ ഇവിടെ സെലക്ട് ചെയ്യുക, ഇതിനെ ലീനിയർ ആക്കി കൊടുക്കുക. ലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഷാർപ്പണാവും. നോക്കിയേ, നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ഏരിയ എന്താവും, ഷാർപ്പണായിട്ടായിരിക്കും ഇരിക്കുന്നത്. സെലക്ട് ചെയ്യുക, അതിനെ ലീനിയർ ആക്കുക. ഇതാ ഷാർപ്പണാവും. കണ്ടോ, അപ്പോൾ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് നമ്മൾ മായയിൽ സ്കെയിൽ ചെയ്യാൻ എന്താണ് ഉപയോഗിക്കുന്നത്, ഫ്രെയിം ഹോൾ അല്ലെങ്കിൽ ഫോക്കസ്. എഫ് അടിച്ചു കഴിഞ്ഞാൽ ഫോക്കസ്, സെയിം തന്നെയാണ് ഗ്രാഫിലും. എഫ് അടിച്ചു കഴിഞ്ഞാൽ ഇതാ ഫോക്കസ് ആയി. ഇതാ ആ ഒരു ഏരിയ നമുക്ക് ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഏരിയ കാണാൻ പറ്റും. ഇതെന്താണ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലേ, സ്ട്രെയിറ്റ് ലൈൻ. സോ ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു വ്യത്യാസം നമുക്കിവിടെ കാണാൻ പറ്റും. ആ ഹിറ്റിൻ്റെ ആ ഒരു സ്പീഡ് സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു പർട്ടിക്കുലർ ഏരിയക്കകത്തുള്ള ഹിറ്റ് ചെയ്യുമ്പോഴത്തേക്കുള്ള ആ ഒരു ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. ഇതാ വലുതായി കഴിഞ്ഞാൽ കണ്ടോ ആ ഒരു വെയിറ്റ് ഫീൽ ചെയ്യുന്നു. ഇപ്പം നമ്മൾ കൂടുതൽ വെയിറ്റ് അതിൻ്റെ അകത്ത് കൊടുക്കണമെങ്കിൽ വീണ്ടും ഇത് സെലക്ട് ചെയ്യുക, ഗ്രാഫ് എടുക്കുക, ട്രാൻസ്ലേറ്റ് വൈ പിടിക്കുക. വൈക്കകത്ത് ഇതാ നമ്മൾ ഏത് ആക്സസിലാണ് വന്നിട്ടുള്ളത്, ആ ഒരു ആക്സസ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. ആ തുടങ്ങിയപ്പോൾ അവിടെയാണ് നമ്മൾ ഹിറ്റ് ചെയ്യുന്ന ഏരിയ. ഇവിടെ സെലക്ട് ചെയ്യുക, അതിൻ്റെ അകത്ത് നമ്മളിത് ഈ ഒരു സംഭവം കൂടെ യൂസ് ചെയ്യുക, ബ്രേക്ക് ടാഞ്ചൻറ്റ്. ബ്രേക്ക് ടാഞ്ചൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടാഞ്ചൻറ്റിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇത് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. മുകളിലോട്ടാണെങ്കിൽ മുകളിലോട്ട് മൂവ് ചെയ്യാം. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പവർ ഇവിടെ ഇങ്ങനെ ഫീൽ ചെയ്യും. ഇതാ ടാഞ്ചൻറ്റിൽ ഞാൻ ഇവിടെ ഒരു വട്ടം സെലക്ട് ചെയ്തു, ബ്രേക്ക് ടാഞ്ചൻറ്റ് കൊടുത്തു. അപ്പോൾ ഇത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ കണ്ട ടാഞ്ചൻറ്റ് ഒരു വൈറ്റ് ഇതിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതിൽ നമ്മളിങ്ങനെ സെലക്ട് ചെയ്തിട്ട് ലെഫ്റ്റ് മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്തിട്ട് സ്വല്പം കൂടെ ഒന്ന് വലുതാക്കുക. കണ്ടോ, അപ്പോൾ ആ ഒരു ആർക്കിൻ്റെ ഷേപ്പ് ഇങ്ങനെ വരും. മീൻസ് അപ്പോൾ ഹിറ്റിൻ്റെ എന്താണ്, ഹിറ്റിൻ്റെ ആ ഒരു പവർ കൂടുതലായിരിക്കും. ഇനി പ്ലേ ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് മാറ്റം കാണാൻ പറ്റും. ആ ഒരു വെയിറ്റ് ഷിഫ്റ്റ് അല്ലെങ്കിൽ വെയിറ്റിൻ്റെ പവർ കൃത്യമായിട്ട് വരുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ കറക്റ്റ് ഒരു സ്ക്വാഷ് ആൻഡ് സ്ട്രെച്ച് ബോളിൻ്റെ ഒരു ഫീല്. അത് വളരെ ബേസാണ്. ബേസിക്കലി നമ്മൾ എങ്ങനെയാണ് ഒരു സ്ക്വാഷ് ആൻഡ് സ്ട്രെച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. ഓക്കെ.